हलो फ्रेंड्स ऐरास रेसीपी कोर्नर यूट्यूब चानल स्वागत इन यानिवे तैयार अटिपोली सांबार पलहार चोरी कूड़े ना टेस्ट सांबार इन वे साधन आदमी कुछ मत और वलिए पोटो और वलिए तकाली और मून वेंड और वलिए वन इत और पीस तड़ियंगा नाम पचे कदली रटी वेत और पीस कायम कायम पड़ी अद करवेपिल और पचमुग कीरिय पीस वेल और चीस पड़वल और चीस चेन और पद अमरपय और रटेद इन और निका वलपति वेट इन नमुक कुछ कड़लपर सोरी कुछ सांबा परीपे इन रुपू सांबा परीपा या कड़ल ई का कड़ल या तले दस रात्रि वेट वैचारू അതിനെ തൊലി കളഞ്ഞു എടുത്തതാണ് ഈ സാമ്പാർ പരിപ്പ് എടുത്ത സെയിം സ്പൂണിൽ ഒരു സ്പൂൺ കടലയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളിൽ അല്ലാത്ത കടലയുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി നമുക്ക് കടുതാളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഉലുവ എടുക്കുക ഈ ഉലുവയിൽ ഒരു പകുതിയോളം ഉലുവ നമുക്ക് सांबारुक पचे कूड़े आड्न बाकी भाग नमुक कड़ताबर कायम यानिवे कायपड़ी आवश्यक कड़ग् करवेपिल और पन्न पटलमुग् इन नमुक आदम चुकर नमुक सांबा परीप कड़ल कूड़े वेवचना यानि सांबा परीप जस्ट वाश्तेड़ू नेरते वेट वी सांबा परीप नमुक कुर इन नमुक इे कड़ल आड् ഇനി വെള്ളം ചേർക്കുക ഈ സാമ്പാർ പരിപ്പും കടലയും വെന്ത് കിട്ടാൻ വേണ്ടുന്ന വെള്ളം മാത്രം ചേർത്താ മതി ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഒരു നുള്ള ഉപ്പ് ചേർക്കുക ഇത് നമുക്കിനി നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇപ്പോ ഇവിടെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു 5 വിസിൽ കേൾപ്പിച്ചായിരുന്നു അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂട് ആറിയതിനു ശേഷം നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം അപ്പോഴേക്കും നല്ല പേസ്റ്റ് ആയി കിട്ടും ഞാൻ ഇപ്പോ ഇത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു സെക്കൻഡ് ക്രഷ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിൽ ചേർക്കാൻ വേണ്ടുന്ന പൊടികളാണ് 1 ടേബിൾസ്പൂൺ മുളകുപൊടി 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൊഴുപ്പ് കിട്ടാനാണ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾസ്പൂൺ സാമ്പാർ പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ സാധാരണ ചേർക്കുന്നതല്ല ഇന്നിപ്പോ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ് ഇനി നമുക്ക് ഒരു വലിയ കുക്കർ എടുക്കുക അതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ചെറിയ ഉള്ളി ആഡ് ചെയ്യുക വെളുത്തുള്ളിയും കായവും ആഡ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കുക സാമ്പാർ പരിപ്പിന്റെയും കടലയുടെയും പേസ്റ്റ് ആണ് ഇനി ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന പുളി കൈകൊണ്ട് നന്നായിട്ട് ഒന്ന്
ക്രഷ് ചെയ്തതിനു ശേഷം അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന പൊടികൾ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം ഈ പച്ചക്കറിയേക്കാളും കൂടി കിടക്കാൻ പാടില്ല. പച്ചക്കറിയുടെ അതേ ലെവലിന് തന്നെ വെള്ളം കിടക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു 4 വിസില് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടുതാളിക്കാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ സാമ്പാർ ഞാൻ 4 വിസിലായി ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പാനിൽ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും കുറച്ച് ഉലുവയും ചേർക്കുക. ഒരു നുള്ള് കായവും ചേർക്കുക. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുക. ഇവിടെ നമ്മുടെ സാമ്പാർ ഇവിടെ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു തിക്കായിട്ടുള്ളൊരു സാമ്പാറാണ്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അഡീഷണൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുതാളിച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഐറാസ് റെസിപ്പി കോർണർ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.